ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി കർത്താവിനെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു പ്രതീക്ഷയോടെ ദൈവവചനത്തിനായി കാത്തിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും കർത്തൃദാസന്മാർക്കും വിനീതമായ സ്നേഹവന്ദനങ്ങളും അറിയിക്കുന്നു പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല ദൈവത്തിൻ്റെ വചനത്തിനായിട്ടത്രേ എന്നെഴുതിയിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി നോക്കി പാർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗീയ ദൂത് കൊണ്ട് നിറയ്ക്കട്ടെ സമാധാനം കൊണ്ട് പുതിയട്ടെ ദൈവത്തിൻ്റെ ദിവ്യ നടത്തിപ്പുകളാൽ ദൈവം നമ്മളെ അലങ്കൃതരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് മത്തായുടെ സുവിശേഷത്തിലെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് മൂന്ന് അധ്യായങ്ങളിലെ മൂന്ന് ശ്രദ്ധേയമായ ഭാഗങ്ങൾ വായിച്ച് ഒരു ദൂത് ഒരാലോചന ഒരു ധ്യാന ചിന്ത നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പങ്കുവയ്ക്കാം മത്തായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ ആദ്യം അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ശിഷ്യന്മാർ അവരെ വിലക്കി യേശുവോ ശിശുക്കളെ എൻ്റെ അടുക്കൾ വരുവാൻ വിടുവീൻ അവരെ തടുക്കരുത് സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു ഇത് പത്തൊമ്പതാം അധ്യായത്തിലെ വാക്യമാണ് ഇനി ഇരുപതാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാം ഇരുപതാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യമാണ് അപ്പോൾ വഴിയരികെ ഇരിക്കുന്ന രണ്ട് കുരുടന്മാർ യേശു കടന്നു പോകുന്നത് കണ്ടു കർത്താവേ ദാവീതുപുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു മിണ്ടാതിരിപ്പാൻ പുരുഷാരം അവരെ ശാസിച്ചപ്പോൾ അവർ കർത്താവേ ദാവീതു പുത്ര ഞങ്ങളോട് കരുണ എന്ന് അധികം നിലവിളിച്ചു യേശു നിന്നു അവരെ വിളിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു മൂന്നാമത്തെ വേദഭാഗം മത്താട്ട സുശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ ഭാഗം എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീത് പുത്രൻ ഹോസന്ന എന്ന് ദൈവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടു ഇവർ പറയുന്നത് കേൾക്കുന്നുവോ എന്ന് അവനോട് ചോദിച്ചു യേശു അവരോട് ഉവ് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു മൂന്ന് വേദഭാഗങ്ങൾ മൂന്നദ്ധ്യായങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചു ഈ മൂന്ന് ഭാഗത്തും മൂന്ന് കൂട്ടരെ മൂന്ന് വ്യത്യസ്തരായ കൂട്ടർ വിലക്കുകയാണ് അവർ ചെയ്ത കാര്യത്തെ തടയുന്നതാണ് കാണുന്നത് തടയപ്പെട്ടതിനോട് കർത്താവിൻ്റെ പ്രതികരണമാണ് ഇന്നത്തെ ദൂതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻറ്റ് ശ്രദ്ധിച്ച് കേട്ട് നമുക്ക് ആ വിഷയത്തിനകത്തുള്ള സ്വർഗീയ മാധുര്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് നമ്മൾ തന്നെ ഒന്ന് കാണാം നമുക്ക് ജയമെടുക്കാം നമുക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാം ഒന്നാമത്തെ ഭാഗത്ത് യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ശിശുക്കളെ കൊണ്ടുവരികയാണ് കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയാണ് കുഞ്ഞുങ്ങളാണ് ഒന്നാമത്തെ കഥാപാത്രങ്ങൾ അവർക്ക് തന്നെ വരാൻ പറ്റില്ലല്ലോ അവരെ കൊണ്ടുവരിക അപ്പോൾ അവരെ ശിശുക്കളെ യേശു എന്ന് കൈവെച്ച് പ്രാർത്ഥിക്കണം എന്നത് ആവശ്യം മക്കളുമായിട്ട് യേശുവിൽ എന്തോ നന്മ കണ്ടു യേശു ആരാന്ന് തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിലാണ് ശിശുക്കളെ അടുക്കൽ കൊണ്ടുവന്ന് കൈവച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കൊണ്ടും യഹൂദൻ പ്രാർത്ഥിപ്പിക്കത്തില്ല നമ്മളും ശ്രദ്ധിച്ചോളണം വഴിപോക്കരെ കൊണ്ട് എല്ലാവരെയൊണ്ടും കൊണ്ടുവന്ന് തലേ കൈവച്ച് പ്രാർത്ഥിപ്പിക്കരുത് കുഞ്ഞുങ്ങളെയും പ്രാർത്ഥിപ്പിക്കരുത് അതിനൊക്കെ ദൈവികമായിരിക്കുന്ന ഈ കൈവെച്ച് പ്രാർത്ഥനയ്ക്കകത്തൊക്കെ ഒരു ഇമ്പോർട്ടേഷനുണ്ട് അപ്പോൾ അതിന് യോഗ്യത ഉള്ളവരെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കാവും യേശുവിനെ അവർ തിരിച്ചറിഞ്ഞു യേശു ആരാന്ന് മനസ്സിലായി അപ്പം അവർക്ക് മനസ്സിലായി കുഞ്ഞുങ്ങളെ കൈവെച്ച് പ്രാർത്ഥിക്കണം ഇവൻ അങ്ങനെ കൊണ്ടുവരികയാണ് യേശുവിൻ്റെ അടുക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ തടഞ്ഞത് വേറെ ആരുമല്ല യേശുവിൻ്റെ ശിഷ്യന്മാരാണ് കർത്താവിൻ്റെ കൂടെ എനിക്കറിയാൻ പറ്റുന്നില്ല എന്തിനാണ് ഇവരങ്ങനെ തടഞ്ഞതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഈ യേശുവിനെ പ്രോട്ടോക്കോൾ അനുസരിച്ച് യേശുവിൻ്റെ അടുക്കളേക്ക് ആരും അടുത്ത് വരണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാൽ എനിക്കറിയത്തില്ല എത്രയോ പേർ യേശുവിൻ്റെ അടുക്ക് വന്നിട്ടുണ്ട് ഇവരങ്ങനെ കയറി ശിഷ്യന്മാർ വഴക്കുണ്ടാക്കി തടയുന്നത് കണ്ടിട്ടില്ല വേറെ വേറെ എത്രയോ പേര് വന്നു രക്തസ്രാവക്കാരി സ്ത്രീ വന്നില്ലേ അവരാരും തടഞ്ഞ കണ്ടില്ലല്ലോ ഐറോസോഡി വന്നില്ലേ തടഞ്ഞ കണ്ടില്ലല്ലോ ഒരു 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 പ്രമാണിയും ശതാദിപനൊക്കെ വന്നില്ലേ വരുന്നവരെയൊക്കെ ഇവർ തടഞ്ഞു കണ്ടില്ല പക്ഷെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നപ്പോൾ തടഞ്ഞു അപ്പം അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം മക്കൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നതിന് ആരിലൂടെയെങ്കിലും തടസ്സമുണ്ടാക്കും അതിൻ്റെ തടയും ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം കുഞ്ഞുങ്ങൾ വരേണ്ട സമയത്ത് കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുത്തണം കതിരയെ കൊണ്ടുപോയി വളം വെക്കരുത് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ മലയാളികൾ സാധാരണ പറയുന്നതാണ് ആ ആ വരണ്ട സമയത്ത് കുഞ്ഞുങ്ങൾ വരണ്ട വളരുന്ന സമയത്ത് വന്നാൽ പിന്നെ അവർ കർത്താവുമായിട്ട് ബന്ധപ്പെട്ടോളും അതിനെ തടയാ സമയത്ത് വരേണ്ട ആക്യുറേറ്റ് ടൈമിൽ അവനടുത്ത് വരുന്നതിനെ തടയുന്ന ചില ആളുകൾ യേശു അതിനെ വിലക്കി യേശു പറഞ്ഞു മാറ മാറ വിട് എൻ്റെ അടുക്കൽ വരാൻ വേണ്ടി വിട് അപ്പം തടയപ്പെട്ട സ്ഥാനത്ത് കർത്താവ് കണ്ടു യേശുവിൻ്റെ അടുക്കലേക്ക് വരാൻ വേണ്ടി വിട്ടു ഞാനിങ്ങനെ പറയുക നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഒന്ന് ശ്രദ്ധിച്ച് ഒത്തിരി പേര് തടഞ്ഞു നിങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ വരാതിരിപ്പാൻ ഞാൻ കർത്താവിൻ്റെ അടുക്കൽ വരാതിരിപ്പാൻ എൻ്റെ ഭാഗ്യം മുഴുവൻ ഞാൻ സ്തുതിയോട് ഓർക്കുന്നത് ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ പോയി ആരുടെയൊക്കെ അടുക്കലേക്ക് ചെന്നു എന്നാൽ എൻ്റെ ജീവിതം ധന്യമായത് യേശുവിൻ്റെ അടുക്കലേക്ക് വരാൻ പറ്റിയിട്ടാണ് കർത്താവിൻ്റെ അടുക്കൽ സമയത്ത് വരാൻ പറ്റിയതുകൊണ്ട് ഒത്തിരി നന്മകൾ പ്രാപിച്ചു കർത്താവേ സ്തോത്രം അവൻ്റെ അടുക്കൽ വരാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം തടസ്സങ്ങൾ ആരെല്ലാം തടഞ്ഞു തടസ്സങ്ങളെ ഭേദിപ്പിച്ചു വന്നവർക്കാണ് ദൈവരാജ്യം ഞാൻ ശിശു എന്നുള്ളതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ പറയാം ആരാണോ തടസ്സങ്ങളെ അവഗണിക്കുന്നത് ആരാണോ തടഞ്ഞവരെ ജയിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ പറയാം തടസ്സം കണ്ട് പുറകോട്ട് പോകരുത് തടയുന്നവരെ കണ്ട് നിൻ്റെ മനസ്സിൽ തീരുമാനം മാറ്റരുത് കർത്താവ് പറയുന്നു നിൻ്റെ മുമ്പിൽ ഇനി മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിട്ട് പല കാര്യങ്ങളും ചിലപ്പോൾ ആത്മീകർ പ്രാർത്ഥിക്കുന്നവർ നിന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നവർ മറ്റുള്ളവരെ കൈപിടിച്ച് യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരേണ്ടവർ തന്നെ പല തടസ്സങ്ങൾ കർത്താവുമായിട്ട് അടുക്കാൻ സൃഷ്ടിച്ചേക്കാം ആ തടസ്സങ്ങളെ കണ്ട് പുറകോട്ട് പോകരുത് ആരോടോ ദൈവശക്തമായി പറയുന്നു പുറകോട്ട് പോകരുത് നിനക്ക് ദൈവരാജ്യം കരുതി വച്ചിരിക്കുക നിനക്ക് ദൈവം എന്തോ തരാൻ വേണ്ടി കരുതി വെച്ചിരിക്കുക ഒരു ചെറിയ പേന പോക്കറ്റിൽ കുത്തി തരാനല്ല അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് എടുത്ത് കൈ തരാനല്ല ഒരു കേക്ക് മേടിച്ച് തരാനല്ല അതൊന്നും പ്രത്യക്ഷത്തിൽ തന്നില്ലെങ്കിലും മറ്റാരും തരാത്തൊരു ഗിഫ്റ്റ് ഹാലയിൽയ നിനക്ക് വേണ്ടി ദൈവമായ കർത്താവ് കരുതി വെച്ചിരിക്കും

നമ്മൾ സ്തോത്രം വാങ്ങണം അടുത്തത് പറഞ്ഞോട്ടെ ഇരുപതാം അധ്യായത്തിൽ രണ്ട് കുരുടന്മാരിന്ന് കരയുക യേശുവാണെന്നറിഞ്ഞപ്പോൾ ദാവീത് പുത്ര കരുണ തോന്നണമെന്ന് കരയുക അവിടെ വിലക്കീത് ശിഷ്യന്മാരല്ല പുരുഷാരമാണ് ഇവർക്കെന്താ നഷ്ടം എന്നാൽ ഞാൻ അവർ ഇവിടെ എല്ലാം വിചാരിക്കുന്നത് വിലക്കുണ്ടാക്കുന്നത് വേണ്ടാത്തവരാ പുരുഷാരം കൂടെ നടക്കുക ഇവരെന്തിനാ പാവപ്പെട്ട രണ്ടുപേർ കണ്ണില്ലാത്തവർ കർത്താവേ ദാവീത് പുത്രയെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഇവരെന്തിനാ ആട് കളിച്ച് ഇവരെ എന്ന് മിണ്ടാതിരടാന്ന് പറഞ്ഞെന്തിനാ എനിക്ക് ഇവിടെ കിട്ടുന്നില്ല ഒച്ച ബേക്കളൊക്കെ ഒരു തെരുവിൻ്റെ സ്ഥിതിയല്ലേ ഇവർ മിണ്ടാതിരിക്കാൻ പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ ഇവർ ഉറക്കെ അധികം നിലവിളിച്ചു അവരെ ഓർത്ത് സ്വോത്രം ചെയ്യുന്നു നോക്കി വിലക്ക് വന്നപ്പോൾ പേടിച്ചൊതുങ്ങുമല്ല മിണ്ടാതിരടാന്ന് പറയുമ്പോൾ അടങ്ങുക അല്ല അവരെന്തോ കണ്ടിട്ടാണ് നിലവിളിക്കുന്നത് അവരെന്തോ അറിഞ്ഞിട്ടാണ് നിലവിളിക്കുന്നത് യേശു ദാവീത് പുത്രനാണ് കരുണാമയനാണ് നീതിമാനാണ് അവൻ്റെ പക്കൽ വിടുതലില്ലാതിരിക്കത്തില്ല എന്നറിഞ്ഞ് അധികം നിലവിളിച്ചപ്പോൾ യേശു നിന്നിട്ട് പറഞ്ഞു അവരിങ്ങ കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വിലക്കുകളെ കണ്ട് പേടിക്കരുത് വായടയ്ക്കാൻ പറയുന്നവരെ കണ്ട് ഒതുങ്ങരുത് നിങ്ങൾ യേശുവിനോട് നാട്ടുകാരോടല്ല ഒച്ച വയ്ക്കുന്നത് വീട്ടിൽ കിടന്നല്ല ബഹളം വയ്ക്കേണ്ടത് നിലവിളിക്കേണ്ടത് യേശുവിനോടാണ് കർത്താവിനോടുള്ള നിലവിളി ഉയരട്ടെ കർത്താവിനോടുള്ള പ്രാർത്ഥന ഉയരട്ടെ കർത്താവ് എന്തെങ്കിലും ചെയ്യുമെന്ന് നിൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് ഇവർ ചുമ്മാ കിടന്ന് കരയുകയല്ല ചുമ്മാ കിടന്ന് കരയല്ല ഇവർക്ക് മനസ്സിലായി ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളവൻ ഇന്നലെ വരെ ഞങ്ങളുടെ മുമ്പിലൂടെ പോയ ഒരു റബ്ബിമാരുമല്ല ഒരു ശാസ്ത്രിമാരുമല്ല ഒരു പരീക്ഷ പ്രമാണികളുമല്ല ഇന്നലെ വരെ മുമ്പിലൂടെ പോയ ആരോടും ഞങ്ങൾ നിലവിളിച്ചിട്ടില്ല എന്നാൽ ഇന്ന് ഞങ്ങളുടെ മുമ്പിലൂടെ പോയവനെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളവനുണ്ടെങ്കിൽ ഈ പോകുന്നവനാണ് അവനോട് കടന്നുപോയാൽ ഇനി വരാൻ ആരുമില്ല ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം സുവിശേഷത്തിൻ്റെ ദൂത് പറയാം വരേണ്ടവൻ വന്നു അവൻ നസ്രേന യേശുവാണ് അവൻ കടന്നു പോകുന്നു അവൻ വാതിലടച്ചാൽ അവൻ കടന്നു പോയാൽ സ്തോത്രം നിൻ്റെ മുമ്പിലൂടെ അവൻ കടന്നു പോകുന്ന ഒരു ടൈമിംഗ് ഉണ്ട് ഇനി വരുമെന്നറിയില്ല സാധ്യത മങ്ങലേപ്പിക്കരുത് അവസരം പാഴാക്കരുത് ഇനി അവസരം ഉണ്ടോയെന്നറിയില്ല നിൻ്റെ കണ്മുമ്പിൽ കിട്ടിയിരിക്കുക ഈ കാലഘട്ടത്തിൽ യേശുവിനെ വിളിക്കരുത് പ്രാർത്ഥിക്കരുത് പോകരുത് നോക്കരുത് വേദപുസ്തകം വായിക്കരുത് ബൈബിൾ പഠിക്കരുത് സ്തോത്രം ചെയ്യരുത് ഈ ദൂത് വീട്ടിൽ വെച്ച് കേൾക്കരുത് എന്നൊക്കെ പറയും വീട്ടിൽ വഴക്കുണ്ടാക്കണമെന്നല്ല പറയുന്നത് സ്തോത്രം പിന്നെ എന്താ ഞാൻ പറയുന്നത് കേട്ടോളണം അങ്ങനെ പറയുമ്പോൾ ഒതുങ്ങരുത് ഒതുങ്ങിപ്പോയവരെല്ലാം കുഴിയിലിറങ്ങിപ്പോയവരെ പോലെയായി എന്നാൽ കർത്താവ് കടന്നു പോകുന്ന സമയം തിരിച്ചറിഞ്ഞ് അവൻ വരേണ്ടവൻ വന്നു ഇനി ആരും വരാനില്ല വന്നവനെ കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ നിന്റെ നിലവിളി ധാരാളം മതി അത് നിർത്താതിരുന്ന് സ്വർഗം പറയുന്നു ആരൊക്കെ വിലക്കിയാലും അവൻ നിന്നെ അടുക്ക വിളിക്കും നിന്നൊരു പുതിയ സൃഷ്ടിയാക്കി മാറ്റും നിന്നെ പുതിയ മനുഷ്യനാക്കി മാറ്റും നിലവിളി നിർത്തരുതേ ദൈവപ്രവൃത്തി സമീപിച്ചിരിക്കുന്നു സ്തോത്രം മനസ്സുമടിക്കും വേ നീ നീ കാര്യം പറഞ്ഞ് വരരുതെന്ന് പറയും വേണ്ടപ്പെട്ടവരെ തന്നെ വായടയ്ക്കാൻ നോക്കും അരുത് അതിന് സ്തോത്രം മനസ്സ് വയ്ക്കരുത് മൂന്നാമത്തത് ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ വിലക്കാണ് അതെന്താ ദൈവാലയത്തിനകത്താണ് സംഭവം നടക്കുന്നത് സ്തോത്രം അവിടെ ശുദ്ധീകരണമൊക്കെ നടന്ന സമയത്ത് ബാലന്മാരാണ് അവിടെ സ്തോത്രം അവിടെ അവിടെ ഓശന പാടുകയാണ് അവൻ അവിടെ എഴുതിയിരിക്കുന്നവരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അല്പം ദാവിദു പുത്രൻ ഹോശന്ന എന്ന് ദൈവാലയത്തിലാർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് ദൈവാലയത്തിനകത്ത് അങ്ങനെ ഒരു പരിപാടി ഇന്നു വരെ ഇല്ല ദൈവാലയത്തിനകത്ത് യാഗമുണ്ട് ദൈവാലയത്തിനകത്ത് മറ്റുവിധം മതചടങ്ങുകളുണ്ട് എന്നാൽ അന്ന് അന്നാരും ചെയ്യാത്തൊരു കാര്യം ബാലന്മാർ കയറി ഏറിയെടുത്തു യൗവനേജേഴ്സ് അവരെന്ത് ചെയ്തു അവരേശുവിനെ കണ്ടപ്പോൾ ഓശന്ന പാടി ആർത്ത് വിളിച്ചു ആര് പറഞ്ഞിട്ടാണ് ആരാണ് അവർക്ക് നേതൃത്വം കൊടുത്തതെന്ന് അറിയില്ല ആ യുദ്ധമായി ൂത്തിന് അല്ലലുയ്യ നോക്കിയ യുവാക്കളായിരിക്കുന്ന ബാലന്മാരായിരിക്കുന്ന കൗമാരം കൗമാരം വിട്ട് പിരിയുന്ന ആ ബാലന്മാരോട് ആര് പറഞ്ഞു ആരവർക്ക് നേതൃത്വം കൊടുക്കുന്ന അറിയില്ല അവർ ചാടി യേശുവിനെ കണ്ടപ്പോൾ ദൈവപ്രവർത്തി നടക്കുന്നത് കണ്ടപ്പോൾ ദൈവാലയത്തിനകത്ത് ഇന്ന് വരെ നടക്കാത്ത കാര്യങ്ങൾ നടക്കുക ആരൊക്കെയാണ് ദൈവാലയത്തിനകത്തേക്ക് വന്നത് സ്തോത്രം അവിടെ വന്നത് കുരുടന്മാരും മുടന്തന്മാരും ദൈവാലയത്തിൽ അവൻ്റെ അടുക്കൽ വന്നു സ്തോത്രം ആലയത്തിനകത്ത് കയറാൻ നിയമം വിലക്കിയിരുന്നവരാവർ അവരകത്ത് കയറി അവരെ യേശു സൗഖ്യമാക്കിയപ്പോൾ അത് കണ്ടവർ ആരാധിച്ചു അത് കണ്ടവർ ആർത്ത് വിളിച്ചു അത് സ്തോത്രം ബാലന്മാരായിരുന്നു യൗവനക്കാരായിരുന്നു ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് അവരെ ആര് നേതൃത്വം കൊടുത്തെന്നറിയില്ല അവര് ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി യേശുവിനെ ആർത്ത് വിളിച്ചു അപ്പോ ഉണ്ടാ വിലക്കിയത് മഹാപുരോഹിതന്മാര് ശാസ്ത്രിമാര് സ്തോത്രം യേശുവിൻ്റെ മുമ്പിൽ വെച്ച് എന്ന് പറയാൻ അവർക്ക് പേടിയുണ്ട് അതേ വലിയ എന്തുകൊണ്ട് യേശുവിനോട് ഒരു മൊഹോക്കർപ്പിച്ച് ചോദിച്ചു കേട്ടില്ലേ കേട്ടില്ലേ കിടന്ന് വെച്ചപ്പോൾ ആലയല്ലേ ഇത് ഇവിടെ കടന്നു നിന്ന് ചന്തസ്ഥലം പോലെ ബഹളം ഉണ്ടാക്കുന്നത് നീ കേട്ടില്ലേ എന്ന് ചോദിച്ചു സ്തോത്രം അപ്പോൾ യേശു പറഞ്ഞു കേട്ടു 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 നിങ്ങൾ വായിച്ചിട്ടില്ലേ പൈതങ്ങളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ഞാൻ പുകഴ്ച നിയമിച്ചുവെന്ന് സ്തോത്രം കേട്ടേ നിങ്ങൾ കേട്ടിട്ടില്ലേ അതിനകത്ത് ഒതുങ്ങിയവർ മൂന്ന് കൂട്ടരുടെ ഉദ്ധരണം അതിന് മൂന്ന് കൂട്ടരുടെ വിലക്ക് വിലക്കപ്പെട്ടവരുടെ മുമ്പിൽ യേശുവിൻ്റെ പ്രവൃത്തി ഇത് മൂന്ന് ഭാഗം ഇരുത്തി ചിന്തിക്കണം ഒരു ഒന്നൊന്നേ ഒരൊന്നൊന്നേകാൽ മണിക്കൂർ പറഞ്ഞ് അതിൻ്റെ ഉള്ളിലെ ദൈവത്തിൻ്റെ ആലോചന ഞെക്കിപ്പിഴിഞ്ഞ് പുറത്തു കൊണ്ടുവരേണ്ടതാണ് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചിന്തിക്കാനുള്ള അവസരം തന്നു ഞാൻ പറഞ്ഞവരുടെ രത്നചുരുക്കം ഇന്നത്തെ ദൂതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ് വിലക്കും തടസ്സവും ഏത് ഭാഗത്തു നിന്നും വരും പുരുഷാരത്തിൻ്റെ ഭാഗത്തു നിന്നും ശിഷ്യന്മാരെന്ന് പറയുന്നവരുടെ ഭാഗത്തു നിന്നും ഇനി പുരോഹിതന്മാരും ദൈവാലയത്തിലെ നടത്തിപ്പുകാരും എന്ന് പറയുന്ന വലിയ വലിയ പുള്ളികളുടെ അടുത്ത് നിന്നും ഇവരൊക്കെ വിലക്കാൻ വേണ്ടി തന്നെ അങ്ങനെ നടക്കുന്നവരാണ് മൂന്ന് കൂട്ടർ ശിശുക്കൾ ബാലന്മാർ സ്തോത്രം അതുപോലെ പ്രായപൂർത്തിയായ രണ്ട് പേര് സ്തോത്രം ഒന്ന് തന്നെ വരാൻ പറ്റാത്തവർ രണ്ട് തിരിച്ചറിവിന് പ്രായമായവർ മൂന്ന് ശരീരം ബലഹീനമായവർ ഏത് തരം ആളുകൾക്കും ദൈവത്തിൻ്റെ അടുക്കൽ സ്വാധീനമുണ്ട് സ്തോത്രം ഇന്ന പ്രായക്കാരെ പറ്റുള്ളൂ ഇരുപത് വയസ്സിൻ്റെ മുകളിലെ പറ്റുള്ളൂ ഇങ്ങനെയൊന്നുമില്ല ഏത് കക്ഷി ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്മ ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് ചേർത്ത് നിർത്തും സ്തോത്രം ഹലോയ്യാ മൂന്ന് കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിക്കാം ഒന്ന് അടുക്കലേക്ക് വരുന്നത് തടയപ്പെടുന്നത് രണ്ട് പ്രാർത്ഥനയോടുള്ള നിലവിളി തടയപ്പെടുന്നത് മൂന്ന് ആർത്ത് വിളിച്ചുള്ള ആരാധന തടയപ്പെടുന്നത് ഇത് മൂന്നും നിങ്ങളുടെ മനസ്സിൽ കരുതിക്കൊള്ളണം ഒന്ന് അവൻ്റെ അടുക്കലേക്ക് വരാൻ തടസ്സമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കാണും ശ്രദ്ധിച്ചോളണം ദൈവപുത്രൻ്റെ അടുക്കലേക്ക് വരുന്ന നന്മയാണ് രണ്ട് ഉറക്ക നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു വിടുതലാണ് മൂന്ന് ആർത്ത് വിളിച്ച് ആരാധിക്കുന്നത് ദൈവസന്നിധിയിൽ സന്തോഷമാണ് ഇതിനെ മൂന്നിനെ വിലക്കാൻ മൂന്ന് മേഖലയിൽ നിന്ന് കയറി വന്ന മൂന്ന് വൻകിട ശക്തികളെ യേശു ശാസി ഒതുക്കിയിട്ട് പറഞ്ഞു ആർത്ത് വിളിച്ച് ആരാധിക്കുന്നവൻ ആരാധിക്കട്ടെ ഉറക്ക പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ എൻ്റെ അടുക്കലേക്ക് വരുന്നവനെ വിലക്കരുത് നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ നിരന്തരമായി ചെയ്യുക ദൈവത്തിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ മക്കളുമായി ചെല്ലുക സ്തോത്രം ദൈവസന്നിധിയിൽ ഏത് വിഷയം വന്നാലും യേശുവിൻ്റെ അടുക്കൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുക സ്തോത്രം കർത്താവിൻ്റെ അത്ഭുതങ്ങളെയും പ്രവർത്തികളെയും കാണുമ്പോൾ നിങ്ങൾ ആർത്തുപാടി ആരാധിക്കുക ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൻ്റെ പാറ്റേൺ ആയിരിക്കട്ടെ ഇതിനെ വിലക്കാൻ ആരെയും അനുവദിക്കരുത് ദൈവരാജ്യം നിങ്ങൾക്കുള്ളത് കരുതൽ നിങ്ങൾക്കുള്ളത് ദൈവത്തെ പുകഴ്ത്തുന്നവർക്കുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് സന്ദേശം അവസാനിപ്പിക്കുന്നു പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ആത്മീകത്തിന് ശക്തമായ വിലക്കൊണ്ട് ആരുടെ ഭാഗത്തു ഉണ്ടാകുമെന്നും ഞങ്ങൾ ഈ ഭാഗത്തോടെ തിരിച്ചറിയുന്നു പക്ഷേ എൻ്റെ കർത്താവ് അതിനെ വിലക്കുന്നവനല്ല എന്നും ഞങ്ങൾ തിരിച്ചറിഞ്ഞു നാഥ ആരാധിക്കുന്നവനെ വിലക്കാൻ പ്രാർത്ഥിക്കുന്നവനെ വിലക്കാൻ ദൈവത്തോടടുക്കുന്നവനെ വിലക്കാൻ ഇവിടെ സാത്താൻ ചിലരെ ആക്കി വെച്ചിട്ടുണ്ട് ആ തടസ്സങ്ങൾ ഇന്നീ വചനം കേൾക്കുന്ന സകലയാളുകളും ഈ മൂന്ന് കാര്യങ്ങളിൽ വിലക്കപ്പെടാൻ അനുവദിക്കരുത് യേശു ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ പ്രത്യേകം കർത്താവിൻ്റെ അടുക്കിലേക്ക് നയിക്കാൻ ചില അമ്മമാരും അപ്പന്മാരൊക്കെ വ്യഗ്രത കൊള്ളുന്നുണ്ട് കുഞ്ഞുങ്ങളെ അങ്ങടെ സന്നിധിയിലേക്ക് വരുന്നത് വിലക്കുന്ന പാപപ്രവർത്തികൾ വരെ പുറകോട്ട് വലിക്കുന്ന ചീത്ത ബന്ധങ്ങളും ഉട്ടയട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവം അനുഗ്രഹിക്കണം ഉറക്കം നിലവിളിക്കുന്നവർക്ക് വിടുതല് കിട്ടണം ആർത്ത് വിളിച്ച് ആരാധിക്കുന്നവർക്ക് അവർക്ക് അപ്രിസിയേഷൻ കിട്ടണം ദൈവം അത് ചെയ്യുന്നതിനായി സ്ത്രോത്രം ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആമേൻ ആമേൻ